Hi friends, ellavarkku ARV kitchen and vlog ilekku swagatham. Innu njan oru adivoli snack inde recipe aayittanu vannirikkunnathu. Adu nammude bread vechittu namukku oru adivoli snacks undaakka. Appo adu engeneya thayaarakkunnathu ennu nokka. Njan snack thayaarakkan vendite oru bowl eduthittundu. Aa bowl ilekku namukku aadiyayittu oru motta pottichozhikkanam. Appo adu cheyya. Njan oru motta പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് 3/4 കപ്പ് മൈദയാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ദാ ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് ആവശ്യമായ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്ത് നല്ലപോലെ ഇഡലി മാവിൻ്റെ പരുവത്തിൽ കട്ടിയാക്കി കുറച്ച് ലൂസായാലും കുഴപ്പമില്ല ഞാനിത് റെഡിയാക്കിയിട്ട് കാണിക്കാം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ മാവ് കട്ട പിടിക്കാൻ നല്ലപോലെ കലങ്ങി കിട്ടും ദേ ഒരു കൺസിസ്റ്റൻസി മതി അപ്പോൾ ഒരു ഇത് മതി അപ്പോൾ മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിവിടെ ഇതായിട്ട് രണ്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അതേപോലെ ന്യൂട്രല്ലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ന്യൂട്രല്ല ഈ ബ്രെഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബ്രെഡ് അതിന് മേലെ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടാവില്ലേ ഈ ഗ്ലാസ് അല്ലേ ടിന്നുകളുടെ അടപ്പുകൾ അതൊക്കെ ഇതിൻ്റെ അളവിനനുസരിച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻറ്റർ ഭാഗം നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം രണ്ടാമത്തെ ബ്രെഡിൻ്റെ മുകളിലും ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് വെച്ചിട്ടുണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഇതാക്കി ഇതാ ഇതുപോലെ വരും അപ്പോൾ ഇതുപോലെ പീനട്ട് ബട്ടറും ഞാൻ ചെയ്യുന്നുണ്ട് അതും കാണിച്ചു തരാം ആ ഈ ബ്രെഡിൽ ഞാൻ പീനട്ട് ബട്ടറാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ ഇതിനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതായത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ ഇത് ഭയങ്കര കട്ടിയാണ് പീനട്ട് ബട്ടർ അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണിലെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് വെച്ച് കൊടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ മുറിച്ചെടുക്കട്ടെ അപ്പോൾ രണ്ട് പീനട്ട് ബട്ടറിൻ്റെ ബ്രെഡും രണ്ട് ന്യൂട്രല്ലയുടെയാണ് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടത് ഇവിടെ ഇതാ രണ്ട് പീനട്ട് ബട്ടറിൻ്റെ രണ്ട് ന്യൂട്രല്ലയുടെ ഇവിടെ മിക്സ് സെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാവിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാം ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ബ്രെഡ് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ സെറ്റാക്കി വെച്ച് ഈ മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ മാവിൽ മുക്കിയിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ ചെയ്യട്ടെ ഞാൻ അപ്പോൾ മിക്സിൽ മുക്കിയിട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശം ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരട്ടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ നമ്മൾ പീനട്ട് ബട്ടറിൻ്റെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നല്ല സ്വീറ്റിയായ ഒരിതാണ് അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രല്ലയുടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ ഇതാ ന്യൂട്രല്ലയെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റ് നല്ല സ്വീറ്റിയായ ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് കൊടുക്കാനൊക്കെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ സ്നാക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഇത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ